ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നല്ല അല്ലേ? അപ്പോൾ രാവിലെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കണേ. രാവിലെ എണീറ്റ് ജനലൊക്കെ തുറക്കുമ്പോൾ പുറത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് എന്തൊരു പോസിറ്റീവ് വൈബാണല്ലേ. പക്ഷികളും മരങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ പുറത്തേക്കൊക്കെ നോക്കി കിളികളൊക്കെ വന്നിരിക്കുന്നതും എല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ടൊക്കെയാണ് ജോലികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ദേ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ രാവിലെ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കിയാണേ. അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് അരി അരച്ച് വെച്ചു. 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ് കേട്ടോ. ഞാൻ റെസിപ്പിയൊക്കെ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. എപ്പോഴും എപ്പോഴും കാണിച്ചിട്ടേ, അത് വേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡിയാണ്. അപ്പം നല്ല സ്പോഞ്ച് പോലെ കേട്ടോ, വായിലിട്ടാൽ അലിഞ്ഞു പോണ വട്ടയപ്പാണ്. അത്രക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി അതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ മോള് വട്ടയപ്പം കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് മാവിരിപ്പുണ്ടേ. അപ്പോൾ അത് 2 അപ്പം ഉണ്ടാക്കണം. പാലപ്പം പോലെ ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കി എടുക്കണം. മോൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ദേ വട്ടയപ്പമൊക്കെ മുറിച്ചെടുത്ത് അതിനുശേഷം ചീനച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ പാലപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ലൂസാക്കിയ മാവ് എടുക്കുന്നത്, ഇത് വട്ടയപ്പത്തിനായതുകൊണ്ട് കുറച്ച് ടൈറ്റാക്കിയാണ് എടുത്തിരുന്നത്. എന്നാലും കുഴപ്പമില്ല, 2 അപ്പം മാത്രമേ ചുട്ടെടുത്തുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി മയക്കുന്ന കാണിച്ചില്ല, ആ ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതിലാണ് ഞാൻ അപ്പം ഉണ്ടാക്കി എടുക്കുന്നത്, പാലപ്പം ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കാപ്പുടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചായ ഇടുന്നതിൻ്റെ ഇതൊന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ്. വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ, നമ്മൾ 78-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസമായിരുന്നു അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് ആഘോഷിക്കണമല്ലോ. അപ്പോൾ മോള് പറഞ്ഞു ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് മോൻ പുറത്ത് പോയിട്ട് കുഴിമന്തി വാങ്ങാൻ വേണ്ടിയിട്ട് മോൻ പുറത്തേക്ക് പോയതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് ചോറും ഒന്നും ഉച്ചയ്ക്ക് വേണ്ട, ഉച്ചയ്ക്കുള്ള ഫുഡ് അത് മതിയെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അത് വാങ്ങാൻ പോയേ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ സവോള പൊളിച്ച തൊലിയൊക്കെ ഇരിപ്പണേ, അപ്പോൾ റോസയുടെ ചുവട്ടിലിടാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് പുറത്തേക്ക് വന്ന്. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ, ഉച്ചയ്ക്കാണ്. വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് ചെടിയെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ചെടിയുടെ അടുത്തൊക്കെ വന്നിട്ട് അതിനെ ഒന്ന് താലോലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ. പൂവുകളൊക്കെ നോക്കി നമ്മൾ നട്ട് വളർത്തിയ ചെടിയിലൊക്കെ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ എന്ത് രസമാണല്ലേ, നമുക്ക് എന്തൊരു മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും അല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ തരണേ. അപ്പോൾ ചെടിയുടെ അടുത്തുനിന്ന് ഞാൻ പിന്നെ പോയത് മുട്ട പൊരിക്കാനാണ് കേട്ടോ. അപ്പോൾ മോൻ വരുമ്പോഴത്തേക്ക് മുട്ട പൊരിച്ച് വയ്ക്കാൻ പറഞ്ഞായിരുന്നേ. അങ്ങനെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് സവോള പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഇന്ന് മുട്ട പൊരിച്ചത്. പല രീതിയിൽ ഞാൻ മുട്ട പൊരിക്കാറുണ്ട്. തേങ്ങ അരച്ചിട്ട് ചെയ്യാറുണ്ട്, ചിക്കി പൊരിക്കാറുണ്ട്, അങ്ങനെ പല ഐറ്റംസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കുഴിമന്തി കൊണ്ടുവന്നപ്പോൾ അതൊക്കെ ഇന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുകയാണേ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പുറത്തുനിന്നും ഫുഡൊക്കെ വാങ്ങി എപ്പോഴും കഴിക്കാറില്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരു ആഘോഷമല്ലേ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷവും അല്ലേ, ആ ഒരു ദിനം നമുക്ക് ആഘോഷിക്കണ്ടേ. അങ്ങനെ ദേ ഞാൻ പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുന്നുണ്ടേ. മയണൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ മക്കളുടെ സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് സമ്മതിച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു വേണോ വേണ്ടേ എന്നൊക്കെ, പിന്നെ അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചതാണ്.
അപ്പൊ പിന്നെ അവരുടെ കൂടെ ഞാനും കൂടെ കുറച്ച് റൈസ് എടുത്ത് വെച്ച് കഴിക്കാനിരുന്നു കേട്ടോ. ഞാൻ ചിക്കനൊന്നും എടുത്തില്ല, എനിക്ക് ഇങ്ങനെയുള്ള ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്നോർത്ത് അവരുടെ കൂടെ ഞാനും കൂടെ ഇരുന്നാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞുള്ള വീഡിയോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂഡ് തോന്നിയില്ല, അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത് വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നാളെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. നാളെ എന്ന് പറയുമ്പം ചിങ്ങമാസം 1-ാം തീയതി, അതായത് നമുക്ക് പുതിയൊരു വർഷപ്പിറവിയാണല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോടും കൂടിയ ഒരു നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഞാനും മോളും കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഗേറ്റിൻ്റെ വെളിയിൽ കുറച്ച് കരികിലൊക്കെ കിടപ്പുണ്ടേ, അപ്പോൾ അതൊക്കെ ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോള് തൂത്തോളാന്ന് പറഞ്ഞ് അപ്പോൾ ഒന്ന് അവളുടെ കൂടെ ഞാൻ പുറത്തേക്കൊന്ന് വന്നാണ്. അപ്പോൾ അതേ അപ്പുറത്തെ വീട്ടിൽ അവരുടെ ഗേറ്റിന് മുകളിൽ കൊടി വെച്ചിട്ടുണ്ടേ. അപ്പോൾ സ്കൂളിലൊക്കെ രാവിലെ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു, പതാക ഉയർത്തലും എല്ലാം കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് കൊടിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഇവിടെ മതിലേക്ക് ഉണ്ട ഒരു പച്ച പുല്ല് പോലെ, അതായത് നമ്മൾ അത് ചതാവേലി എന്നൊക്കെ പറയണതാണ്. ഇത് ചതാവേലി അല്ല, ഇത് നമ്മൾ ഈ അത്തയിടാനൊക്കെ ഒക്കെ എടുക്കാറുണ്ട്. ഈ പട്ട് പച്ച പട്ട് വിരിച്ചതുപോലെ കിടക്കും. അപ്പോൾ ഇതിങ്ങനെ മതിലേക്ക് ചുറ്റി പടർന്ന് കയറിയിരിക്കണേ. ക്ലോവിയിലാണ് അത് മൊത്തം കയറിയിരിക്കണത്. നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇലകൾ ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്ന ഇലകളാണ്, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.